ലോകത്തിൻ്റെ നാനാ ഭാഗത്ത് വിവിധ സ്ഥലങ്ങളിൽ വീട്ടിലെ സഭായോഗം കഴിഞ്ഞ ദീർഘനാളുകളായി ജീവിതത്തിനൊരു ഭാഗമായി വേദനകളിലും കഷ്ടങ്ങളിലും നൊമ്പരങ്ങളിലും ദൈവത്തിൻ്റെ തിരുശബ്ദം കേൾപ്പാൻ ഒരു മാധ്യമമായി ദൈവസന്നിധിയിൽ വിശ്വസിക്കുകയും അങ്ങനെ കരുതുകയും ചെയ്യുന്ന 1000 പ്രിയപ്പെട്ടവർ പവർവിഷനുള്ളത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്നും അവരിൽ പലരും ഞങ്ങളുടെ കൂടെ സഭായത്തിലുള്ളതിനായി ദൈവത്തെ വാഴ്ത്തുന്ന കൂടെ വളരെ ദൂരത്തിരുന്നു കൊണ്ടും പവർവിഷൻ്റെ സ്റ്റുഡിയോയിൽ വന്നും ഞങ്ങളോട് ചേർന്ന് വീട്ടിലെ സഭായത്തിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ആദരപൂർവ്വം സ്നേഹവന്ദനങ്ങൾ ഒരിക്കൽ കൂടി അറിയിക്കുന്നു. സന്തോഷത്തോടെ നമ്മൾ ആത്മീക ശുശ്രൂഷകളുടെ അടുത്ത ഭാഗത്തേക്ക് പ്രവേശിക്കുകയാണ്. പ്രത്യേകാൽ ഇന്ന് വായിച്ച സങ്കീർത്തനത്തിലൂടെ ചെറിയ ആത്മീക ദൂതുകൾ നിങ്ങളുമായി പങ്കുവെച്ച് ബാക്കിയുള്ള കർത്തൃദാസന്മാർ അതീവ ശക്തമായ ദൈവിക ദൂതുമായി നമ്മളെ ഇന്ന് അനുഗ്രഹിക്കുമെന്നുള്ള പ്രതീക്ഷയോടെ നമുക്ക് തിരുസന്നിധിയിൽ വചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. 13 സങ്കീർത്തനം ഒരു ചെറിയ സങ്കീർത്തനമാണ്. 6 വാക്യങ്ങൾക്കകത്ത് അനന്തമായ ആത്മീകതകളെ നിറച്ചിരിക്കുന്ന ശക്തമായിരിക്കുന്ന ഒരു സങ്കീർത്തനം. ഈ സങ്കീർത്തനത്തിൻ്റെ രചയിതാവ് ദാവീദാണ്. ജീവിതത്തിൻ്റെ ഏറ്റവും പ്രാണത്യാഗത്തോളം എത്തിപ്പോയ ഒരു നിസ്സഹായ വേളയിൽ ദൈവത്തോട് ചോദിക്കുന്ന അകമഴിഞ്ഞ ചോദ്യങ്ങളും അതിനോട് ബന്ധപ്പെട്ട് തൻ്റെ മനസ്സിൻ്റെ അടിത്തട്ടിൽ നിന്നുള്ള പ്രാർത്ഥനയും അതിലപ്പുറം ഈ സങ്കീർത്തനം അവസാനിക്കുമ്പോൾ തീവ്രമായ ചില തീരുമാനങ്ങളും, അങ്ങനെ 3 ഭാഗമായി ഈ സങ്കീർത്തനത്തെ തിരിക്കാം. കുറച്ചുകൂടെ വ്യക്തമാക്കിയാൽ ജീവിതത്തിൻ്റെ പ്രത്യേക സാഹചര്യത്തിൽ 5 പ്രധാന ചോദ്യങ്ങൾ, ആകുലത നിറഞ്ഞ 5 ചോദ്യങ്ങൾ ആദ്യത്തെ 2 വാക്യത്തിനകത്ത് ദാവീദ് ദൈവത്തോട് ചോദിക്കുന്നു. 2 വാക്യത്തിനകത്ത് 5 പ്രാർത്ഥനാ വാചകങ്ങൾ ഈ സങ്കീർത്തനത്തിൽ അദ്ദേഹം ദൈവസന്നിധിയിൽ അവതരിപ്പിക്കുന്നു. അടുത്ത 2 വാക്യങ്ങളിൽ 3 ദൃഢമായ തീരുമാനങ്ങൾ ഈ സങ്കീർത്തനത്തിനകത്ത് ദാവീദ് ദൈവസന്നിധിയിൽ എടുക്കുന്നു. അങ്ങനെ പ്രധാന വേളയിൽ ഏതൊരു ഭക്തനും മാതൃകയായ ആകുലതകളും ഭാരങ്ങളും ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളും ചിലപ്പോൾ കാലങ്ങളോളം കാത്തിരുന്നാലും മറുപടി വരാത്ത തടസ്സങ്ങളും താമസങ്ങളൊക്കെ ജീവിതത്തിൽ നേരിട്ടേക്കാം. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഈ സങ്കീർത്തനമൊക്കെ ഇങ്ങനെ പ്രബോധിപ്പിച്ച് നിങ്ങളെ ധൈര്യപ്പെടുത്തുന്നതും നമുക്കിത് ദൈവം സമ്മാനിക്കുന്നതിന് പുറകിലെ ഉദ്ദേശം, അങ്ങനെയുള്ള വേളകളിൽ നമ്മളെക്കാൾ അതികഠിനമായ പ്രതിസന്ധികളെ തരണം ചെയ്ത ഭക്തന്മാർ അതിനെങ്ങനെയാണ് കൈകാര്യം ചെയ്തത്, ഇത് കുറേ നിയമങ്ങൾ മാത്രം എഴുതിയിരിക്കുന്ന പുസ്തകമല്ല എൻ്റെ മുമ്പിലിരിക്കുന്നത്, നിങ്ങളുടെ കയ്യിലിരിക്കുന്നത് അച്ചടക്ക നടപടികൾ മാത്രമായി ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ തുടരരുത്, പിടിക്കരുത്, നോക്കരുത്, തിന്നരുത്, കുടിക്കരുത് എന്ന് കർക്കശമായ കുറേ നിയമങ്ങൾ എഴുതി വച്ചിരിക്കുന്ന നിയമപുസ്തകം മാത്രമല്ല, പിന്നെയോ ജീവിതം വിജയിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യൻ ഈ പുസ്തകവുമായിട്ട് അടുത്തു വന്നാൽ ഇതിനകത്ത് പ്രതിസന്ധികളെ ജയിച്ചവരുടെ മാതൃകയുണ്ട്. സ്തോത്രം. എങ്ങനെ ഒരു വിഷയം വരുമ്പോൾ നമുക്ക് മുമ്പ് ഇത്രയും സൗകര്യമില്ലാത്ത കാലത്ത്, ഇത്രയും ആളുകൾ നമ്മോട് കൂടെ നിൽക്കാനില്ലാത്ത കാലത്ത്, പൗരുഷൻ പോലെ വീട്ടിലിരുന്നു കൊണ്ട് ആശ്വാസം കൈക്കൊള്ളാനില്ലാത്ത, പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനെ സ്തോത്രം ചിലപ്പോൾ കിലോമീറ്ററുകൾക്കകത്ത് കാണാത്ത കാലത്ത്, കൊടുങ്കാട്ടിലും ദുർഘടങ്ങളിലും മരുഭൂമിയിലുമൊക്കെ ഒറ്റപ്പെട്ടു പോയ സാഹചര്യങ്ങളിൽ ദൈവവുമായിട്ട് സമ്പർക്കം പുലർത്തി മരണത്തെ ജയിച്ചത് എങ്ങനെയാണെന്നുള്ള 1000 തെളിവുകൾ വിശുദ്ധ ബൈബിളിനകത്തുണ്ട്. ഈ സങ്കീർത്തനത്തിൽ നിന്ന് അങ്ങനെ ഒരു പശ്ചാത്തലത്തെ മുൻനിർത്തിക്കൊണ്ടാണ് ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാൻ ദൈവസന്നിധിയിൽ ശരണപ്പെടുന്നത്. ഞാൻ ആദ്യം ഓർപ്പിച്ചതുപോലെ ആദ്യത്തെ 1-2 വാക്യങ്ങളിൽ ആകുലതയോടെ ദൈവത്തോട് എത്രത്തോളം എത്രത്തോളം എന്ന് 4 ചോദിച്ചുകൊണ്ട് 5 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ദൈവസന്നിധിയിൽ ചോദിക്കുകയാണ്. ഞാൻ 5 കാര്യങ്ങൾ ശ്രോത്രം ആദ്യം തന്നെ ഒരു സവിസ്തരമായ നിലവാരത്തിൽ നിങ്ങളെ ബോധിപ്പിച്ചതിന് ശേഷം എൻ്റെ പരിഹാര മാർഗങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് പെടുത്താൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. 5 കാര്യങ്ങൾ ഞാനൊന്ന് പറയാം. നിങ്ങളുടെ കയ്യിൽ പേനയുണ്ടെങ്കിൽ, നിങ്ങൾ ബൈബിളിൽ അടിവരയിടുന്നൊരു സ്വഭാവമുള്ളവരാണെങ്കിൽ ഞാനത് പറയുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഗ്രഹിക്കാനുള്ളതേ ഉള്ളൂവെങ്കിലും ഈ സങ്കീർത്തനം എന്ന് പ്രബോധിപ്പിക്കുമ്പോൾ ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. 1 13 സങ്കീർത്തനത്തിൻ്റെ 1 വാക്യം ആദ്യത്തത്, എത്രത്തോളം ദൈവം എന്നെ മറന്നുകൊണ്ടിരിക്കും. അതാണ് ആദ്യത്തെ ആകുലതയുടെ കാര്യം. 1 കാര്യം, ദൈവത്തിന് തോന്നുകയാണ് ദൈവം എന്നെ മറന്നിരിക്കുകയാണ്. സ്തോത്രം. ഞാനൊരു കാര്യം ഈ വാക്യം വായിച്ചുകൊണ്ട് ഓരോന്നും വിശദീകരിക്കുമ്പോൾ പറയാം. നമുക്ക് പ്രതിസന്ധി വരുമ്പോൾ, പ്രതികൂലം വരുമ്പോൾ ഭൂരിപക്ഷവും നമുക്ക് തോന്നാൻ തുടങ്ങും നമുക്കാരുമില്ല, നമ്മൾ പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കുകയില്ല, ദൈവം എന്നെ മറന്നിരിക്കുകയാണ്, ദൈവം എന്നെ കൈവിട്ടു എന്നൊക്കെ ഏറ്റവും അധികം നമുക്ക് തോന്നുന്നത് കൊച്ചിന് എല്ലാത്തിനും A+ കിട്ടുമ്പോഴല്ല, അച്ചായന് ശമ്പളം കൂട്ടി കിട്ടുമ്പോഴല്ല,
നമ്മുടെ ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ വരുമ്പോൾ നമുക്ക് തോന്നുവാണ് ദൈവം പോലും കൈവിട്ടു എന്ന്. ദാവീദാണത് പറയുന്നത്, ഞാൻ നിങ്ങളുടെ മനസാക്ഷിയെ തട്ടി ചോദിക്കുന്നു, ജീവിതത്തിൻ്റെ ഏതെങ്കിലും കാലത്ത്, നമുക്ക് ദാവീദിൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള അറിവുള്ളൂ, നമ്മുടെ സമകാലികനല്ല, നമ്മുടെ വീട്ടിലെ ഒരു അച്ചാച്ചനും അല്ല, ഈ ബൈബിളിൽ നിന്ന് നമ്മൾ വായിച്ചതും ഇതുപോലത്തെ പ്രഭാഷണങ്ങൾ കേട്ട അറിവേ ഉള്ളൂ. എങ്കിലും ആ അറിവ് വെച്ചുകൊണ്ട് ചോദിക്കുക, നിങ്ങൾക്ക് തോന്നുന്നോ ഏതെങ്കിലും കാലത്ത് ദൈവം ദാവീദിനെ മറന്നിട്ടുണ്ടോ? സ്തോത്രം. ഞാൻ ഈ പുസ്തകം മുമ്പിൽ വെച്ചുകൊണ്ട് പറയാം, ഒരു കാലത്തും ദൈവം മറന്നിട്ടില്ല. സ്തോത്രം. തന്നെയല്ല തിരുവെഴുത്ത് നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണെന്നറിയാമോ? യെശയ്യാപ്രവചനം 49:15 വായിക്കുന്നത് ഇങ്ങനെയാണ്, ഒരമ്മ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ? സ്തോത്രം. അങ്ങനെ അഥവാ ലോക ചരിത്രത്തിൽ എന്തെങ്കിലും മറന്നാലും ഞാൻ നിങ്ങളെ മറക്കുകയല്ല എന്നാ ദൈവം പറഞ്ഞത്. സ്തോത്രം. ഒരിക്കൽ പോലും തന്നോട് അടുത്ത് വന്നവരെ മറക്കാത്തൊരു ദൈവം ഉണ്ടെങ്കിൽ നമ്മൾ ആരാധിക്കുന്ന ദൈവമാണ്. ദാവീദിന്റെ ജീവിതത്തെ എടുത്താൽ, നമ്മളെ മാറ്റി നിർത്ത്, നമ്മൾ ഈ സങ്കീർത്തനം രചിച്ച ആളുടെ ജീവിതം എടുത്താൽ, ഒരിക്കൽ പോലും കാട്ടിൽ കടന്നപ്പോഴോ രാജാവായിരുന്നപ്പോഴോ സ്തോത്രം ശൗല് കൊല്ലാം കൊണ്ട് നടന്നപ്പോഴും എവിടെ ആട്ടെ, ഒരിക്കൽ പോലും ദൈവം മറന്നിട്ടില്ല. ദൈവത്തെ അറിയാത്ത കാലത്ത് പോലും മറന്നിട്ടില്ല. പിന്നെ എന്താ ഇങ്ങനെ ഇങ്ങനെ ചോദിക്കുന്നത്? ഞാനതിനിങ്ങനെ പറയാം, വെറും തോന്നല, വെറും തോന്നല. ഈ സഭായത്തിൽ പങ്കെടുക്കുന്ന നിങ്ങളോട് പറയാം, നിങ്ങളുടെ ജീവിതത്തിന് ആകുലതയുടെ പ്രധാന കാര്യം സ്തോത്രം വെറും തോന്നലുകളാണ്. മനസ്സിനകത്ത് പ്രയാസം വരുമ്പോൾ, കടഭാരം വരുമ്പോൾ, കുഞ്ഞുങ്ങൾക്ക് ബുദ്ധിമുട്ട് വരുമ്പോൾ, നിങ്ങൾ ചില കാര്യത്തിൽ ഞെരുങ്ങുമ്പോൾ സാത്താൻ സമർത്ഥനാണ്. നമ്മുടെ മനസ്സിലേക്ക് കുറെ തോന്നല് തരും, എല്ലാവരും കൈവിട്ടു, എനിക്കാരുമില്ല, ദൈവം മറന്നു, ഇനി പ്രാർത്ഥിച്ചോ ഫലിക്കുകയല്ല, ഇനി രക്ഷപ്പെടുകയല്ല എന്നൊക്കെ ചുമ്മാ തോന്നുകയാണ്. ഇന്ന് പകൽക്കാലം ഞാൻ ആദ്യം പറയാം, ദൈവം ഒരിക്കലും മറക്കുന്നവനല്ല, ദൈവം ഒരിക്കലും മറക്കുന്നവനല്ല. കർത്താവ് യേശു ക്രിസ്തു ഭൂമിയിൽ വന്നപ്പോൾ വിശുദ്ധ ലൂക്കോസ് 12:6-7 വാക്യങ്ങൾ എൻ്റെ ഹൃദയം നിറച്ചൊരു വാക്യമാണ്. സ്തോത്രം. ആ വാക്യം ഇങ്ങനെയാണ്, 2 കാശിന് നിങ്ങളുടെ ചന്തയിൽ 5 കുരികിലിനെ വിൽക്കുന്നില്ലേ? ലൂക്കോസ് 12:6-7 വാക്യങ്ങളാണ്. ആ വാക്യത്തിൽ പറയുന്നത് 2 കാശിന് 5 കുരികിലിനെ വിൽക്കുന്നില്ലേ? എന്നിട്ട് പറയുന്നു, സ്തോത്രം, ഈ കുരികിലിനെ ദൈവം മറക്കുമോ? ഒരു ഉദാഹരണം എടുക്കുക യേശു, ഈ കുരികിലിനെ ദൈവം മറക്കുമോ? അടുത്ത വാചകം, നിങ്ങളുടെ തലയിലെ തലമുടികളെല്ലാം ദൈവം എണ്ണിയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങളെ എത്ര അധികമെന്നാണ് യേശു ചോദിച്ചത്. നിങ്ങൾക്ക് ഇന്ന് പകരക്കാലം മാനസികമായിട്ട് അങ്ങനെ ഒരു പിരിമുറുക്കമുണ്ടെങ്കിൽ ഈ സങ്കീർത്തനത്തിൻ്റെ ആമുഖത്തിൽ നിന്നുകൊണ്ട് പറയുമ്പോൾ നിങ്ങൾക്ക് സ്തോത്രത്തോടെ പറയാമോ, കർത്താവേ എൻ്റെ മനസ്സിനകത്ത് തോന്നിയിട്ടുണ്ട് എന്നെ കൈവിട്ടെന്ന്, എനിക്കാരുമില്ലെന്ന്. പക്ഷെ അതല്ല ശരി, വേദപുസ്തകം എന്നോട് പറയുന്നു, എന്നെ മറക്കില്ല, എന്നെ കൈവിടില്ല, എന്നെ ഒറ്റയ്ക്കാക്കില്ല, എൻ്റെ ദൈവം എന്നെ കൈവിടുന്നവനല്ല. ആദ്യം ഇന്നത്തെ സഭായകത്തിൽ എനിക്ക് പിന്നാലെ ശക്തമായ പ്രവചന ദൂതമായ ദൈവദാസന്മാരുണ്ട്. പക്ഷെ അതിനേക്കാൾ മുമ്പ് നിങ്ങളുടെ മനസ്സ് ചെത്തി വെളുപ്പിക്കുക, നിങ്ങളുടെ തോന്നലാണ് ദൈവം മറന്നു എന്നുള്ളത്. നമ്മളെക്കാൾ മിടുക്കനായ ദാവീദിന് തോന്നി, നീ എന്നെ മറന്നുകൊണ്ടിരിക്കും എത്രത്തോളം. അതിനർത്ഥം എന്താ? ദൈവം മറന്നു. ഇല്ല ദാവീദേ, ഇല്ല ബ്രദറെ, ഇല്ല സിസ്റ്ററെ, സ്വർഗം മറക്കുന്നവനല്ല. ദൈവത്തിന് മറക്കാൻ കഴിയില്ല. ശോത്ര ഹല്ലേലൂയ. കുരികിലിനെ മറക്കാത്തവന് നിന്റെ ജീവൻ തന്ന് രക്ഷിച്ച നിങ്ങളെ മറക്കാൻ കഴിയുമോ? മറക്കാൻ കഴിയില്ല. സ്തോത്ര ഹല്ലേലൂയ. അവിടെ ഒരു വാചകം ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, നിങ്ങളുടെ തലയിലെ തലമുടി എണ്ണിയിരിക്കുന്നു. ചുവടെ തെളിച്ച് പറഞ്ഞാൽ, അതോരണം മറ്റു ഭാഗങ്ങൾ വെച്ചോട് പറഞ്ഞാൽ, താഴെ വീണാൽ അതും ദൈവം അറിയുന്നു. നമ്മുടെ തലമുടി താഴെ പോകുമ്പോൾ നമുക്ക് വേദനയൊന്നും എടുക്കാറില്ല, വലിച്ചു പറിച്ച വേദന എടുക്കുമായിരിക്കും. പക്ഷേ ചീപ്പ് കൊണ്ട് ചീകിയപ്പോൾ തലമുടി 2-3 പിടിതു പോകുന്നത് നമ്മൾ അറിഞ്ഞില്ല, വേദന എടുത്തില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇങ്ങനെ പറയാം, നമ്മുടെ ശരീരത്തിൽ നിന്ന് പൊഴിഞ്ഞു പോകുമ്പോൾ വേദന എടുക്കാത്ത തലമുടി പൊഴിഞ്ഞാൽ ദൈവം അറിയുമെങ്കിൽ, നിനക്ക് വേദന എടുക്കുന്ന എന്തെങ്കിലും പൊഴിഞ്ഞാൽ അറിയാതിരിക്കുകയോ? ഹല്ലേലൂയ. സ്തോത്ര ഹല്ലേലൂയ. നിന്നൊരു വിരൽ മുറിഞ്ഞാൽ വേദന എടുക്കും, ഒരു നഖം പൊളിഞ്ഞാൽ വേദന എടുക്കും, മൂക്ക് മുറിഞ്ഞാൽ വേദന എടുക്കും, ഇല്ലേ? സ്തോത്ര. തലമുടി പൊഴിഞ്ഞാൽ വേദന എടുക്കുകയല്ല, വേദന എടുക്കാത്ത തലമുടി പൊഴിഞ്ഞാൽ സ്വർഗത്തിലെ ദൈവം അറിയുമെങ്കിൽ നിനക്ക് വേദന എടുക്കുന്ന വിഷയം ദൈവം അറിയാതിരിക്കുകയോ?
ജീസസ് ആരോടൊക്കെയോ ദൈവം ഈ വാക്കിലൂടെ പറയുന്നു, നിനക്ക് ശരീരം മുറിഞ്ഞതിൻ്റെ അല്ല, ഹൃദയം മുറിഞ്ഞതിൻ്റെ വേദന ദൈവം അറിയുന്നുണ്ട്. വേദന എടുക്കാത്ത ആയിരക്കണക്കിന് തലമുടികൾ 55 വയസ്സിനിടയിൽ നീ അറിയാതെ പൊഴിഞ്ഞു പോയതല്ല സ്വർഗത്തിലെ ദൈവം അറിഞ്ഞെങ്കിൽ. നിന്നെ വേദനിപ്പിച്ചോണ്ട് നിന്നെ വിട്ടുപോയത്, നിന്നിൽ നിന്ന് അകന്നുപോയത്, നിനക്ക് നഷ്ടമായത്, അതിന് നൊമ്പരവും മുറിവും ഇന്ന് ഉണങ്ങാതിരിക്കുന്നത് ആർക്കാണോ അവരോട് ദൈവം പറയുന്നു. നിന്നെ വേദനിപ്പിച്ച വിഷയം സ്വർഗത്തിലെ ദൈവം അറിയുന്നുണ്ട്. വേദനിക്കാൻ വിഷയം അറിയുന്നവനാണെങ്കിൽ വേദനിക്കുന്നത് അറിയാതിരിക്കോ? ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു. നമ്മൾ അറിയാതെ ഒരുപാട് വിഷയങ്ങൾ നമ്മളിൽ നടക്കുന്നുണ്ട്, നമ്മൾ അറിയുന്നില്ല. ശരീരശാസ്ത്രം പഠിച്ചാൽ ഒത്തിരി കാര്യങ്ങൾ നടക്കുന്നുണ്ട്, ഇതെല്ലാം ദൈവം അറിയുന്നു. അപ്പൊ വേദനിപ്പിച്ചൊരു വിഷയം അത് ദൈവം അറിയാതിരിക്കയോ? സ്തോത്രം. മാനസികമോ ശാരീരികമായിട്ട് വേദനിക്കുന്ന വിഷയം ദൈവം അറിയാതിരിക്കുകയല്ല. അതിന് ആദ്യത്തെ ഈ ആശങ്ക തന്നെ ദാവീദിൻ്റെ കൂടെ ഓശാന പാടാനല്ലല്ലോ പരിശുദ്ധാത്മാവ് നമുക്ക് കൃപ തന്നിരിക്കുന്നത്. സ്തോത്രം. സ്വാഭാവികമായിട്ടും കുറവുകളും പോരായ്മകളും വരുമ്പോൾ നമുക്കും തോന്നാം, ദാവീദിനും തോന്നാം. പക്ഷെ അതിൻ്റെ മറുപടി കണ്ടെത്താൻ വേദപുസ്തകത്തിൽ വേറെ വാക്യങ്ങളുണ്ടല്ലോ. ഈ മനുഷ്യൻ പറഞ്ഞു, എന്നെ മറന്നിരിക്കുന്നത് എത്രത്തോളം? അതും പിടിച്ചോണ്ട് നമ്മളും മറന്നു എന്ന് പറയല്ല, നമ്മൾ മറുപടി പറയണം, ഞാൻ വേദപുസ്തകത്തിൽ കണ്ടു, ഒരിക്കലും മറക്കാത്തവനാണവൻ. ആ ഉറപ്പുള്ളവർ കരമുയർത്തി ദൈവത്തോട് പറ, തെറ്റിദ്ധാരണ വന്നിട്ടുണ്ട്, പക്ഷെ ഇന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങളെ മറക്കുന്ന ദൈവത്തെ അല്ല ഞങ്ങൾ ആരാധിക്കുന്നത് എന്ന് വിശ്വസിക്കുന്നവർ കരമുയർത്തി നന്നായി സ്തോത്രം പറയാണ്. ഹല്ലേലൂയ. ഒന്നാമത്തെ ആശങ്ക നമ്മൾ പുഷ്പം പോലെ എടുത്തു കളഞ്ഞു. സ്തോത്രം. ദൈവം മറക്കുകയല്ല, മറക്കുന്നവനല്ല ദൈവം. എബ്രായ ലേഖനത്തിൽ എന്തോരം വാക്യ രാവിലെ കണ്ടെന്നറിയാം. എബ്രായ ലേഖനത്തിനകത്തൊരു വാക്യമുണ്ട്, ആ വാക്യം 6:10. ആ വാക്യത്തിൽ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്, വിശുദ്ധന്മാരെ ശുശ്രൂഷിച്ചതിനാലും ശുശ്രൂഷിക്കുന്നതിനാലും ദൈവത്തിൻ്റെ നാമത്തോട് കാണിച്ച സ്നേഹത്തെ മറന്നു പോകാൻ അവൻ അനീതിയുള്ള ദൈവമല്ല. ഹല്ലേലൂയ. നിങ്ങളുടെ അപ്പച്ചനോ അമ്മച്ചിയോ സ്തോത്രം ഏതെങ്കിലും ഒരു ദൈവദാസന് ഒരു ഗ്ലാസ് പച്ചവെള്ളം കൊടുത്തിട്ടുണ്ടെങ്കിൽ, സ്തോത്രം, നിങ്ങളുടെ പ്രിയപ്പെട്ടവൻ വിദേശത്തായിരുന്ന കാലത്ത് ഇന്ന് ഒരുപക്ഷെ കൊറോണയൊക്കെ വന്നതിന് ശേഷം ജോലിയില്ല, വരുമാനം ഇല്ലാതിരിക്കുകയായിരിക്കാം, പക്ഷെ നിങ്ങൾ നല്ല രാജ്യത്തായിരുന്ന കാലത്ത് അദ്ദേഹം കൊണ്ടുവച്ചിരുന്ന ഒരു പഴയ ബനിയനോ സ്തോത്രം എന്തെങ്കിലും ഒരു കൈരിയോ ഒരു ദൈവദാസന് കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഒരു നേരത്തെ ആഹാരം കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഞാൻ ഉറപ്പു പറയാം, അത് മറക്കാൻ കഴിയുന്ന ദൈവമല്ല. ഈ വേദപുസ്തകം മുഴുവൻ പഠിപ്പിക്കുന്നു, മറക്കുന്ന ദൈവത്തെ അല്ല, ഉപയോഗിച്ചിട്ട് മറക്കുന്ന ദൈവത്തെ അല്ല ഞാനും നിങ്ങളും ആരാധിക്കുന്നത്. പക്ഷെ തന്ത്രശാലിയായ പിശാച് നമ്മളെ പറ്റിക്കും, നമ്മളെ കൊണ്ട് പറയിപ്പിക്കും. ഈ ആയുസ്സിനിടയിൽ എത്ര പ്രാവശ്യം പറഞ്ഞു നോർത്തെ, പറഞ്ഞെങ്കിൽ ഈ വെളിപ്പാടിന് മുമ്പിൽ ഒരു വാക്ക് ക്ഷമിക്കണമേ എന്ന് പറയാൻ നിങ്ങൾ മടിക്കരുത്. ഞാൻ ഒത്തിരി പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ദൈവത്തിന് പോലും വേണ്ടാതായോ? അങ്ങനെ ഒരിക്കലും വരികയല്ല ദൈവമക്കളെ. ആകുലതകൾക്കിടയിലെ തോന്നലുകളാണ് ദൈവം നമ്മളെ മറന്നു എന്നുള്ളത്. ലോകത്തിൻ്റെ എവിടെ ഇരുന്നു കൊണ്ടാണ് നിങ്ങൾ ഈ സഹായത്തിൽ പങ്കെടുക്കുന്നതെങ്കിലും ഈ എത്രത്തോളം എന്നൊരു വാക്ക് പറയുമ്പോൾ അതിൻ്റെ ഒരു ലോങ് ടൈം ഉണ്ട്. സ്തോത്രം. വേദപുസ്തകത്തിൽ ഒത്തിരി പേര് വളരെ വൈകി വിടുതൽ കിട്ടിയവരുണ്ട്. സ്തോത്രം. 38 കൊളക്കരെ കിടന്നൊരു മനുഷ്യനെ നിങ്ങൾക്ക് ചിന്തിക്കാമോ? 38 ഒരു കൊളക്കരയിൽ, സ്തോത്രം, വീടില്ല, കൂടില്ല, ഒന്നുമില്ലാതെ കിടന്നൊരു മനുഷ്യനെ ചിന്തിക്കാമോ? ആ മനുഷ്യനെ നോക്കി സകലരും പറഞ്ഞു കാണും, ജീവിതത്തിൽ ഒരിക്കലും ഈ മനുഷ്യൻ ഈ കൊളക്കരെ മരിക്കുകയുള്ളെന്ന്. എന്നാൽ ഞാനൊരു കാര്യം പറയാം, നിന്നെക്കുറിച്ച് ദൈവത്തിനൊരു നിർണയമുണ്ടെങ്കിൽ 1000 പേര് നീ ഈ കൊളക്കരെ മരിക്കുമെന്ന് പറഞ്ഞാലും എത്ര കാലം കഴിഞ്ഞാലും സ്വർഗത്തിലെ ദൈവം നിന്നെ വീട്ടിൽ വിടാതിരിക്കില്ല. യേശുവിൻ്റെ നാമത്തിൽ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ ഞാനിവിടെ നിന്നുകൊണ്ട് സ്വർഗീയ പ്രകാശനങ്ങൾ പറയാം. സ്തോത്രം. മിഡിൽ ഈസ്റ്റിലോ മറ്റെവിടെയെങ്കിലോ ഇരുന്ന് ഒരുപക്ഷെ സഭായകം നടക്കുന്ന ലൈവിലോ ഇല്ലെങ്കിൽ യൂട്യൂബിൽ എപ്പോഴെങ്കിലും ഇത് കേൾക്കുന്ന നിങ്ങളാരെങ്കിലും 12 നിങ്ങളുടെ പാസ്പോർട്ടും പിടിച്ച് മേടിച്ച് വെച്ച് നിങ്ങളെ രാജ്യം വിടാൻ അനുവദിക്കാതെ നിങ്ങളുടെ വഴി അടച്ചു വെച്ചിരിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാം, 38 വീട്ടിൽ വിടാതെ കൊളക്കരെ കടത്തിയവനെ ഒരു നിമിഷം കൊണ്ട് കെട്ടുപൊട്ടിച്ച് വീട്ടിൽ വിട്ട ദൈവമാണ് നമ്മൾ ആരാധിക്കുന്ന ദൈവമെങ്കിൽ നീ വിശ്വസിക്ക, നിന്റെ സ്ഥിതിക്ക് താമസിച്ചാലും ഭേദം വരും. യേശുവിന്റെ നാമത്തിന് ആവുന്ന മഹത്വം കൊടുത്തോ, സ്തോത്രം ചെയ്തോ, ദൈവം അത് ചെയ്യും.
ഹല്ലേലൂയാ. എൻ്റെ പ്രിയപ്പെട്ടവരെ, 18 കൊല്ലം കൂനി വളഞ്ഞ് ഒരു സ്ത്രീ ദൈവാലയത്തിൽ പോയി. 18 കൊല്ലം. സ്തോത്രം ദൈവത്തോട് മറുതലിക്കാതെ എന്നെ എങ്ങനെ സെട്ടിച്ചുകൊണ്ട് നിന്റെ പടി ചവിട്ടിയാലടാ എന്ന് വേണമെങ്കിൽ ഞാൻ അങ്ങനെ പറഞ്ഞ വാക്ക് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് കേട്ടോ. സ്തോത്രം, ഞാൻ ആ ഫ്ലോയിൽ പറയുന്നതാ. വേണമെങ്കിൽ എന്ത് പറയാം, എല്ലാവരും നട്ടെല്ലിൽ നിവർന്ന് നിൽക്കുമ്പോൾ എൻ്റെ ചേടത്തിക്ക് വേണ്ടുപോലെ ആരോഗ്യം കൊടുത്തു, എൻ്റെ അനീത്തിക്ക് സ്തോത്രം ഹല്ലേലൂയ. നടപ്പാണ്ട 4 കാലുണ്ടെന്ന് തോന്നുന്നു, അതുപോലെ നടത്തും. എന്നെ മാത്രം വളച്ചു നിർത്തിയത് കൊണ്ട് നിന്റെ വേലിക്കകത്ത് കയറത്തില്ലെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ആ സ്ത്രീയെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് 18 സംവത്സരമായി ദൈവാലയം മറന്നവളല്ല, പലവട്ടം പള്ളിയിൽ പോയിട്ടും വിടുതൽ കിട്ടാത്തവളെ 18 കൊല്ലം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം എൻ്റെ ദൈവം ഇവരെ നിർത്തുമാറാക്കി. എത്രത്തോളം 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 എന്ന ചോദ്യം ഇന്ന് പകരക്കാല ചിലരുടെ ജീവിതത്തിൽ സ്വർഗം മായ്ച്ചു കളയട്ടെ. യേശുവിൻ്റെ നാമത്തിൽ പരിശുദ്ധാത്മാവ്, ഇന്ന് പകരക്കാലം എത്രത്തോളം നീ തനിച്ചിരിക്കേണ്ടി വരും, എത്രത്തോളം ഒറ്റപ്പെടേണ്ടി വരും എന്ന ചോദ്യം ഇന്ന് പകരക്കാലം ദൈവാത്മാവ് തന്നെ നിന്റെ ജീവിതത്തിൽ നിന്ന് എടുത്തു കളയട്ടെ. ഇപ്പൊ വേദനയും രോഗവും പ്രയാസവും ഒക്കെ വരുമ്പോൾ വരും, പക്ഷേ ഇതിനിടയിലൂടെ സാത്താൻ തൻ്റെ തന്ത്രം നമ്മൾ കയറ്റിവിടരുത്. ദൈവം മറന്നു എന്ന് പറയരുത്. ജോലി ഇല്ലാതായിട്ട്, വരുമാനം ഇല്ലാതായിട്ട് ഒത്തിരി നാളായി കാണും, എങ്ങനെയെങ്കിലുമൊക്കെ ജീവിക്കുന്നു. പക്ഷെ ദൈവം എന്നോട് പറയുന്നു, ഈ സ്ഥിതി ഒത്തിരി വൈകിയാലും ദൈവം മാറ്റിത്തരും. എത്രത്തോളം എന്ന ചോദ്യത്തിന് ഇന്നൊരു വിരാമം ഉണ്ടാകണം. ഈ സഭായത്തിൽ ദൈവം അത് ചെയ്യണം. നിങ്ങൾ ആത്മാർത്ഥതയോടെ ദൈവത്തെ വിശ്വസിച്ചാൽ സ്വർഗത്തിലെ ദൈവം ചില നടപടികൾക്ക് വിധേയപ്പെടും, കർത്താവിന് ചെയ്യാനിടയായിത്തീരും. ഹല്ലേലൂയാ, ദൈവം അത് ചെയ്യാനിടയായിത്തീരും. രണ്ടാമത്തെ ഈ സങ്കീർത്തനത്തിലെ അദ്ദേഹത്തിൻ്റെ ആകുലത, രണ്ടാമത്തെ ഇഷ്യൂ, 1 വാക്യത്തിൻ്റെ 2 ഭാഗം, നീ എത്രത്തോളം അങ്ങയുടെ മുഖത്തെ ഞാൻ കാണാതെ വണ്ണം മറയ്ക്കും. രണ്ടാമത്തെ ദാവീദിൻ്റെ പ്രശ്നം, സ്തോത്ര ഹല്ലേലൂയാ, ദൈവം മുഖം മറയ്ക്കുന്നു. ദൈവം മുഖം മറയ്ക്കുന്നു. എന്തിനാ മുഖം മറയ്ക്കുന്നത്? ഞാൻ കാണാതെ വണ്ണം. സ്തോത്രം, ഞാൻ കാണാം. ചിലപ്പോഴൊക്കെ നമുക്ക് ഈ ആൾക്കൂട്ടത്തിൻ്റെ ഇടയിലൊക്കെ സംഭവിക്കും. എന്നോടും പറഞ്ഞു, ചിലപ്പോൾ അറിഞ്ഞുകൊണ്ടായിരിക്കാം, ചിലപ്പോൾ അറിയാതെ ആയിരിക്കാം. എത്രയോ പ്രാവശ്യം നമ്മൾ മനുഷ്യനാണെങ്കിൽ ഒരു 19 കൊല്ലം ഈ ഭൂമിയിൽ ജീവിച്ചപ്പോൾ ഞാൻ ഈ പറയാൻ പോകുന്ന പോലത്തെ പ്രശ്നം നിങ്ങളും ഫേസ് ചെയ്തിട്ടുണ്ടായിരിക്കും. ചിലർ പറയും, പാസ്റ്റർ എന്നെ കണ്ടിട്ട് മിണ്ടാതെ പോയി. സ്തോത്രം, ചിലപ്പോൾ അറിയാതെ പോയതായിരിക്കാം, ചിലപ്പോൾ സംഭവിച്ചിട്ടുണ്ട്, അറിയുകയല്ല. കാരണം എന്താ, അവർക്ക് ഏറ്റവും വലിയ ഫീലിംഗ് ആണ് വേണ്ടപ്പെട്ടവർ കണ്ടിട്ട് മുഖം മറച്ചു. അത് ഭയങ്കര, ചിലപ്പോൾ സഭ പൊട്ടാനത് മതി, ഒരു കുടുംബം സഭയിൽ നിന്ന് പോകാനത് മതി, വീട്ടിൽ കലഹം ഉണ്ടാകാനത് മതി, ബന്ധം മുറിയാനത് മതി. ഏത് മതി? മുഖം മറച്ചു. സ്തോത്രം, ദാവീദിൻ്റെ 2 ഫീലിംഗ്, ദൈവമുഖത്തേക്ക് നോക്കുമ്പോൾ മറുപടി ഇച്ചിര വൈകിയാലും ദൈവം നമ്മളെ നോക്കിയാൽ ഒരു ആശ്വാസമുണ്ട്. പക്ഷേ എനിക്ക് തോന്നുകയാണ്, ഞാൻ നോക്കുമ്പോഴൊക്കെ ദൈവം മുഖം മറയ്ക്കുകയാണ്. ഞാൻ വീണ്ടും ദാവീദിനെ പ്രതിക്കൂട്ടി നിർത്തുകയല്ല, നിങ്ങളെ ധൈര്യപ്പെടുത്താൻ വേണ്ടി പറയുക, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ദൈവം അങ്ങനെ മുഖം മറയ്ക്കുമെന്ന്? ഒരിക്കൽ മാത്രം വേദപുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്. സ്തോത്രം, തൻ്റെ ഓമനപുത്രൻ ക്രൂശിൽ കടക്കുമ്പോൾ, സ്തോത്രം ഹല്ലേലൂയ, ക്രൂരമായ പീഡനങ്ങൾക്ക് വിധേയപ്പെട്ട് തലമുതൽ പാദം വരെ ആപാദചൂടം അടിച്ചു കീറി തകർത്ത് അവസാനമായി, സ്തോത്രം, അപ്പനെ ഒരു നോക്ക് നോക്കാൻ വേണ്ടി മോളിലേക്ക് നോക്കിയപ്പോൾ തിരുവെഴുത്ത് പറയുന്നു, അവൻ മുഖം മറച്ചു കളഞ്ഞു. സ്തോത്രം, ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു മാനവജാതി മുഴുവൻ വാസ്തവത്തിൽ ആ മുഖം മറയ്ക്കൽ മനുഷ്യനോടാ ദൈവം കാണിക്കേണ്ടത്. പക്ഷെ നമ്മുടെ നേരെ മുഖം മറയ്ക്കാതിരിപ്പാൻ സ്വർഗത്തിലെ ദൈവം തൻ്റെ പുത്രന് നേരെ മുഖം മറച്ചു. ഇന്ന് പകലിൽ ഞാൻ നിങ്ങളോട് പറയാം, കർത്താവ് അത് അനുഭവിച്ചത് എനിക്കും നിങ്ങൾക്കും വേണ്ടിയിട്ടാണ്. സ്തോത്രം, അത് നിങ്ങൾക്ക് ഫലിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മുഖം ആരൊക്കെ മറന്നാലും, നിങ്ങളുടെ ജീവിത പങ്കാളി മുഖം മറച്ചാലും, നിങ്ങളുടെ വീട്ടുകാർ മുഖം മറച്ചാലും, ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം, നിങ്ങൾ സഹായിച്ചവരും നിങ്ങൾ കൂടെ കൂടെ പോയി പ്രാർത്ഥിച്ചവരും അവരുടെയൊക്കെ വേര് പിടിച്ചപ്പോൾ, അവരുടെ പിള്ളേർ മെച്ചപ്പെട്ടപ്പോൾ അവരൊക്കെ മുഖം മറച്ചാലും, ഞാൻ പ്രസംഗിക്കുന്ന എൻ്റെ ദൈവം, ഈ പുസ്തകത്തിൽ കാണുന്ന നമ്മുടെ കർത്താവ് ഒരിക്കൽ പോലും ഒരു ദൈവപൈതലിന് നേരെ മുഖം മറയ്ക്കുകയല്ല, മറയ്ക്കുകയല്ലപ്പ. കല്യാണം കഴിച്ചപ്പോൾ ഓമനിച്ച് വളർത്തിയ ഏക പുത്രൻ മുഖം മറച്ച ഒത്തിരി അപ്പന്മാരെ എനിക്കറിയാം.
സ്തോത്രം. കാണാൻ പോലും വരാറില്ല മോനെ, കണ്ടിട്ട് മിണ്ടിയില്ല മോനെ എന്നൊക്കെ പറഞ്ഞ് എത്രയോ പേർ ഈ പവർ വിഷന്റെ മിറ്റത്ത് നിന്നുകൊണ്ട് കരഞ്ഞു പറഞ്ഞ എത്രയോ പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ദൈവത്തെ മുറുകെ പിടിച്ചോണ്ട് പറയാം, യേശുവിനെ വിശ്വസിച്ചാൽ ഒരിക്കൽ പോലും മുഖം മറക്കിയല്ല അവൻ. പക്ഷെ സാത്താൻ നമ്മളോട് പറയും, നീ നോക്കിയിട്ട് മിണ്ടിയില്ലല്ലോ, ചുമ്മാ അങ്ങനെ എരിവ് കയറ്റുന്ന ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട്. അതിലേറ്റവും ഏറ്റവും സമർത്ഥൻ പിശാചാണ്. ചുമ്മാ ഇരിക്കുമ്പോൾ തോന്നുവാണ്, നീ വിളിക്കുമ്പോൾ ദൈവം നോക്കുന്നില്ലല്ലോ, ദൈവം മുഖം മറയ്ക്കുന്നല്ലോ. 13 സങ്കീർത്തനത്തിനകത്ത് ഞാൻ പറയാം, നിങ്ങളൊന്ന് പകലക്കാലം ഉറച്ചിരിക്കണം, ഒരിക്കലും എൻ്റെ ദൈവം മുഖം മറയ്ക്കില്ല, എന്നെ കണ്ടിട്ട് കാണാത്തവനെ പോലെ കടന്നു പോകില്ല, എന്നെ കണ്ടിട്ട് മുഖം മറച്ച് കടന്നു പോകില്ല. ശാസ്ത്ര കാരണം ഇന്ന് ഞാൻ അവൻ്റെ മകനാണ്, അവൻ്റെ ചോരയാൽ വീണ്ടെടുക്കപ്പെട്ടതാണ്, മുഖം മറയ്ക്കത്തില്ല. ഇത് രണ്ടാമത്തത്. ശ്രോത്ര ഹല്ലേലൂയ. 3 എത്രത്തോളം ഞാൻ എൻ്റെ ഉള്ളിൽ വിചാരം പിടിച്ച്. ശ്രോത്രം, മൂന്നാമത്തത് ഭാഗമായിട്ട് രണ്ട് സ്പ്ലിറ്റ് ചെയ്യാം ആ വാക്യത്തെ. 3 അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ വിചാരം പിടിച്ചു. ആ വാക്ക് ഞാൻ ഇച്ചിരി സ്പ്ലിറ്റ് ചെയ്ത് പറയുകയാണേ. ശ്രോത്ര ഹല്ലേലൂയ. ഈ വിഷയങ്ങളൊക്കെ നമ്മളെ ഈ ലോകത്തിന് വിഷയമുണ്ട്. സങ്കടം, ദുഃഖം, വ്യാധികൾ, മരണം, ഇതെല്ലാം ഉണ്ട്. പക്ഷേ ഈ വിഷയങ്ങളൊന്നും നമ്മളിലൂടെ കയറിയിറങ്ങും. ചിന്തയില്ലാത്ത മനുഷ്യനാരുണ്ട്? ചിന്തിക്കാത്തവനെ എന്തിനു കൊള്ളാം? നിങ്ങളുടെ കൊച്ചിന് കല്യാണം ആലോചിക്കുക, 2.5 ശമ്പളമുണ്ട്, 5.75 പൊക്കമുണ്ട്, കണ്ടാൽ സുന്ദരനാണ്. ഒറ്റ കാര്യം പറയാണ്, ഈ ചെറുക്കന് ചിന്തയില്ല എന്ന് പറഞ്ഞാൽ പെണ്ണിനെ കൊടുക്കുവോ? കൊടുക്കുകയല്ല. ബാക്കി എല്ലാം ഉണ്ടെങ്കിലും ചിന്തയില്ലാത്തവൻ എന്തിനു കൊള്ളാം? അപ്പൊ ചിന്തിക്കുക എന്ന് പറയുന്നത് തെറ്റല്ല. മനുഷ്യനെ സംബന്ധിച്ച് ചിന്തിച്ചില്ലെങ്കിൽ, ഞാൻ ചിന്തിച്ചില്ലായിരുന്നെങ്കിൽ ഇന്ന് ഈ പ്രസംഗം കിട്ടില്ലായിരുന്നു. നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത് ശ്രോത്ര ചുമ്മാ പുസ്തകം തുറക്കുമ്പോൾ ദൂതങ്ങ് വരുവാണെന്ന്. അല്ല, ദൈവത്തിന്റെ പാദപീഠത്തിരുന്ന് പ്രാർത്ഥിച്ച് ചിന്തിക്കുമ്പോൾ ഈ ദൈവദാസന്മാരോടൊക്കെ ചോദിക്ക്, ധ്യാനിച്ച് ചിന്തിക്കുമ്പോഴാ ദൈവം തന്റെ വാതിൽ തുറന്നു തരുന്നത്. നിങ്ങളുടെ കുടുംബത്തെ കുറിച്ച് ചിന്തിച്ചാൽ, നിങ്ങളുടെ മക്കളെ കുറിച്ച് ചിന്തിച്ചാൽ സ്വർഗത്തിലെ ദൈവം ചിന്തിക്കുന്നവന് നന്മ തരും. കുടുംബത്തെക്കുറിച്ചും ചിന്തയില്ല, കല്യാണം കഴിച്ചെന്ന് പോലും ചിന്തയില്ല, 2 ചിന്തയില്ല, രക്ഷിക്കപ്പെട്ടത് ചിന്തയില്ല, അങ്ങനെ ഒരു ചിന്തയില്ലാത്തവൻ ഒരു കാലത്തും ഗുണം പിടിക്കുകയല്ല. നിങ്ങൾക്ക് ചിന്തയുണ്ടോ? എനിക്കൊരു ജീവിതമുണ്ട്, ഞാൻ ദൈവദാസനാണ്, എൻ്റെ ദൈവമേ എനിക്കൊരു ശുശ്രൂഷയുണ്ടായിരുന്നു, എൻ്റെ മേലൊരു അഭിഷേകം ഉണ്ടായിരുന്നു, എനിക്കൊരു അപ്പനുണ്ട്, എനിക്കൊരു കുടുംബമുണ്ട് എന്ന ചിന്ത നിങ്ങൾക്കുണ്ടെങ്കിൽ ആ ചിന്തയെ നിറച്ചു തരാൻ ദൈവം വിശ്വസ്തനാണ്. പക്ഷെ ബൈബിൾ നമ്മോട് പറയുന്നത് എന്താണെന്നറിയാമോ? ചിന്തിക്കുന്നത് നല്ലതാണ്, ചിന്താകുലരാകരുത്. 2 ഇവിടെ ചിന്തിച്ചതല്ല പ്രശ്നം, ഇവിടെ വിചാരിച്ചതല്ല വിഷയം. ഞാൻ നാളെ എന്ത് ചെയ്യും? നാളെ വാടക കൊടുക്കണമല്ലോ. ശ്രോത്രം, നാളെ അല്ലെങ്കിൽ കുഞ്ഞിന് ഇതൊക്കെ വിചാരിക്കുന്നതാണ്. വിചാരം ഇല്ലെങ്കിൽ ജീവിതം നടക്കുകയല്ല. പക്ഷെ വിചാരം എന്നെ പിടിച്ചു എന്ന് എഴുതിയിരിക്കുന്നത് ബൈബിളിലെ പദങ്ങളിൽ ഞാൻ ഒത്തിരി കാര്യങ്ങൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ചില വാക്കുകൾ വായിക്കാതെ കമ്പിവാചകം പോലെ പറഞ്ഞു വിടാം, കമ്പിവാചകം പോലെ പറഞ്ഞു വിടാം. സങ്കീർത്തനത്തിനകത്ത് കാണുന്നുണ്ട്. ശ്രോത്രം, 116 സങ്കീർത്തനത്തിന്റെ 3 വാക്യം ഞാൻ പറയാം, വായിക്കണമെന്നില്ല ഞാന്. സ്തോത്രം, നിങ്ങളെ കുറിച്ച് വായിക്കി കുറിച്ച് വെച്ചാൽ മതി. അവിടെ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? പാതാള വേദനകൾ എന്നെ പിടിച്ചു. പാതാള വേദന എന്നൊരു വേദനയുണ്ട്, പക്ഷെ അതേതെങ്കിലും വഴിക്ക് പോട്ടെ, പക്ഷെ എന്നെ കയറി വന്ന് പിടിക്കാൻ സമ്മതിക്കരുത്. സ്തോത്രം, ഇന്ന് പകലിൽ ഈ സഭായത്തിൽ പങ്കെടുക്കുമ്പോൾ നിനക്ക് വേണ്ടാത്ത ചില കേസുകൾ നിന്നെ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് എൻ്റെ കർത്താവ് വചനമെന്ന ഇരുവായുത്തലയുള്ള വാളുകൊണ്ട് നിന്നെ പിടിച്ച് ആ വിഷയത്തെ മുറിച്ചു കളയണം. ഹല്ലേലൂയ. വിചാരം നല്ലതാണ്, പക്ഷെ വിചാരങ്ങൾ നിന്നെ പിടിച്ചാൽ നീ നിരാശനാകും. മക്കളെക്കുറിച്ച് വിചാരിച്ചു, ജീവിതത്തെക്കുറിച്ച് വിചാരിച്ചു. വിചാരിച്ചാൽ നല്ലതാണ്, വിചാരിച്ചെങ്കിലേ കാര്യങ്ങൾ നീക്കുള്ളൂ. പക്ഷെ വിചാരം നിന്നെ പിടിച്ചിട്ട് ഒരു തരം വട്ടായി മാറും. സ്തോത്രം, ഇത് തന്നെ അങ്ങ് ഭാരമായി മാറും. അത് പ്രശ്നമാണ്. നിനക്കൊരു ദൈവമുണ്ട്, നിന്നെ വിടുവിക്കുന്നൊരു ദൈവമുണ്ട്. വിചാരങ്ങൾ, നാളെയെക്കുറിച്ചുള്ള വിചാരം നിന്നെ പിടിച്ചിട്ടുണ്ടെങ്കിൽ
യേശുവിൻ്റെ നാമത്തിൽ അവിടെ ഇരുന്നുകൊണ്ട് പറയണം, ശാത്ര ഒരു പ്രശ്നവും എന്നെ കയറി പിടിക്കാൻ ഞാൻ അനുവദിക്കുകയില്ല. എൻ്റെ വീട്ടിൽ കൂടെ പല കാര്യങ്ങളും കയറി ഇറങ്ങിപ്പോകും. ശാത്ര തെക്കൻ കാറ്റോ വടക്കൻ കാറ്റോ വടുതിക്കാറ്റോ ഏത് കാറ്റും എൻ്റെ പുരടത്തിലൂടെ കയറി ഇറങ്ങിപ്പോകും. പക്ഷെ ഒരു കാറ്റും എൻ്റെ മുറിക്കകത്ത് തങ്ങാൻ ഞാൻ സമ്മതിക്കില്ല. എൻ്റെ തലയ്ക്ക് മീരെ ആയിരക്കണക്കിന് പക്ഷികൾ പറന്നു പോകും, എൻ്റെ തലയ്ക്കൊരു കൂട് വെക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയുന്നത് പോലെ ഒരു വിഷയവും എൻ്റെ കുഞ്ഞിനെ ആകട്ടെ, എൻ്റെ കുടുംബത്തെ ആകട്ടെ, എൻ്റെ ശുശ്രൂഷ ആകട്ടെ, എൻ്റെ ശരീരത്തെ ആകട്ടെ, എൻ്റെ ജീവനെ ആകട്ടെ, എൻ്റെ ജീവിത പങ്കാളിയാകട്ടെ, ഒരു വിഷയവും പിടിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അതിനെ കൊടഞ്ഞേക്കണം. ഇവിടെ വിചാരിക്കുന്നത് നല്ലതാ ദാവീദ്, പക്ഷെ വിചാരം കയറി പിടിച്ചാൽ സ്തോത്രം നമ്മൾ ഇരുന്നു പോവും. സങ്കീർത്തനം 116-ാമത്താണ് എഴുതിയിരിക്കുന്നത്, 119-ാം സങ്കീർത്തനത്തിന് 143-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്. സ്തോത്രം, അവിടെ എഴുതിയിരിക്കുന്നത് കഷ്ടവും സങ്കടവും എന്നെ പിടിച്ചിരിക്കുന്നു. കഷ്ടം ഉണ്ടെന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നു, സങ്കടം ഇല്ലാത്ത മനുഷ്യനാരുണ്ട്? പക്ഷെ 2 മാസമായിട്ട് അമ്മാമയെ സങ്കടം അങ്ങ് പിടിച്ചിരിക്കുക. പിടിച്ചിരിക്കുന്നത് കൊണ്ട് കൂട്ടാത്തനൊക്കെ 2 പ്രാവശ്യം ഉപ്പിടും. കാരണം എന്താ? സങ്കടം കയറി പിടിച്ചാൽ നമ്മുടെ ബോധം നഷ്ടപ്പെടും. പ്രാർത്ഥിക്കാനിരുന്ന പ്രാർത്ഥന വരികയില്ല. സ്തോത്രം, തലചീകിയാൽ ഒക്കിയല്ല, സാരി ഉടുത്താൽ ഒക്കിയല്ല, ഷർട്ടിട്ടാ ബട്ടൺസ് കയറ്റി ഇറക്കിയിടും. ഒരു കുഴപ്പമില്ല. കാര്യം എന്നറിയാമോ? വിചാരിക്കാത്ത ചില പ്രശ്നങ്ങൾ കയറി പിടിച്ചു. ആ പിടി ഇന്ന് വിടിയിക്കുകയാണെങ്കിൽ മാന്യനായി ജീവിക്കാം. ഇല്ലെങ്കിൽ പിള്ളേരുടെ മുമ്പിലും ആൾക്കാരുടെ മുമ്പിലും ഒരു തരം സ്തോത്രം എന്താ പറയുക, പരിഹാസിയാകാം. മോർദേഖായി എന്ന് പറയുന്ന മനുഷ്യൻ പോസിറ്റീവ് ക്യാരക്ടറാണ്. വേദപുസ്തകത്തിൽ 2 തരം ആളുകളുണ്ട്, ചിലർ നെഗറ്റീവാണ്, ചിലർ പോസിറ്റീവാണ്. നല്ല മനുഷ്യനാണ്. പക്ഷെ ഇടയ്ക്ക് 4-ാമത്തെ അധ്യായത്തിനകത്ത് അദ്ദേഹം ഒരു കണക്കിന് പറഞ്ഞാൽ, ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് ചോദിക്കുക ഇയാൾ ഇതിനേക്കാളൊക്കെ മിടുക്കുക, ഞാൻ ഈ സത്യം പറഞ്ഞു തരിക. സ്തോത്രം, ഇസ്രായേലിന് യഹൂദന് വിരോധമായിട്ട് ഹാമാൻ രേഖ എഴുതിയപ്പോൾ ഇയാളെ ആ പ്രശ്നം കയറി പിടിച്ചു. സർക്കാർ ഉദ്യോഗസ്ഥനാണ്, ഉന്നതമായ ഒരു പദവിയിലിരിക്കുന്ന ആളാണ്. ചൈള നേരെ എന്ത് ചെയ്യുന്നറിയാമോ? ഈ പ്രശ്നം കയറി പിടിച്ചപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടി പട്ടണത്തിന് നടുക്ക് ചെന്നിട്ട് എല്ലാവരും കാണുക കുപ്പായം അങ്ങ് വലിച്ചു കീറി തലമുടി വെച്ച് പറിച്ചു മണ്ണ് വാരി മോളിലേക്കിട്ടു ഒരു തരം മട്ടനെ പോലെ. ഞാൻ ബാലരമേ എന്ന് പറയല്ല, ബൈബിളിൽ നിന്ന് പറയുക. കാരണം എന്താ? പ്രശ്നമില്ലാത്ത മനുഷ്യനില്ല, സങ്കടമില്ലാത്ത മനുഷ്യനില്ല, കഷ്ടമില്ലാത്ത മനുഷ്യനില്ല. ഒരു കാര്യം ഇന്ന് പകൽക്കാലം ഓർക്കണം, ഈ വക പ്രശ്നങ്ങൾ എന്നെ കയറി പിടിക്കരുത്. സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകലിരുത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു കേൾവിക്കാരനായിരിക്കാതെ ഞാനൊരു 5 മിനിറ്റ് കൊണ്ട് പരിപാടി നിർത്തും. പക്ഷേ ഇതിനിടയിൽ പിന്നെ യോഗം തീർന്നിട്ടാകാന്ന് വെക്കരുത്. ഇതിനിടയിൽ യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ വീട്ടിനകത്ത് താടി പഠിക്കാതെ പല്ല് തേക്കാതെ ഇരിക്കുന്ന ഒരു ചെറുക്കനുണ്ട്, അവനെ കയറി പിടിച്ചിരിക്കുന്ന വിഷയം എന്താണെങ്കിലും ഇന്ന് പകലിൽ ഈ വചനം വെച്ച് അറുത്തിടണം. അതിന് കൃപ ലഭിച്ച ദൈവമക്കളുണ്ടെങ്കിൽ ആത്മാവിൽ പ്രാർത്ഥിച്ചോളണം. ഏത് വിഷയം കയറി പിടിക്കുമോ അവനെ മനുഷ്യത്തെ ഹരിച്ചു കളയും. യേശുവിന്റെ നാമത്തിൽ ആയിരക്കണക്കിന് പ്രേക്ഷക കുടുംബങ്ങളെ കയറി പിടിച്ചിരിക്കുന്ന, ഈ അടുത്ത കാലത്ത് കയറി പിടിച്ചിരിക്കുന്ന ചില ചീത്ത പ്രവണതകൾ, ചില ദുഷ്ട ചിന്തകൾ, സാത്താന്റെ ചങ്ങലകൾ യേശുവിന്റെ നാമത്തിൽ, അത് കഷ്ടതയുടെ പേരിലോ രോഗത്തിന്റെ പേരിലോ ഏത് സങ്കടത്തിന്റെ പേരിൽ വന്നാലും ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ സഭായോഗ മധ്യത്തിൽ ആത്മാവിൽ പറയുന്നു, ആ പിടി വിടണം. അല്ലേലൂയാ, സ്തോത്രം ചെയ്യുന്നു. പഠിക്കാൻ പോയ മിടുക്കി കൊച്ചിനെ നമ്മൾ ഓമനിച്ച് വാത്സലിച്ച് സ്തോത്രം താഴെ വെക്കാതെ കൊണ്ടുവന്നു. അവിടെ ചെന്നപ്പോ കൊച്ചിനെ എന്തോ കയറി പിടിച്ചു, കണ്ണുകൊണ്ട് കാണാൻ പറ്റിയല്ല. ആ പിടുത്തം അവളുടെ പഠനത്തെ ബാധിച്ചു, ആ പിടുത്തം അവളുടെ ആത്മീയത്തിൽ. ഞാൻ പറയുന്ന സത്യമല്ലേ? ഞാൻ ഉണ്ടാക്കി പറയുന്നൊരു കഥയാണോ? എത്രയോ പേരുടെ വിഷയം. ഞാനിത് പറയുന്നത് ദൈവാത്മാവിൽ രാവിലെ അതിരാവിലെ പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ ഒരുക്കുമ്പോൾ കർത്താവ് എന്നോട് പറഞ്ഞു, ഇന്ന് വിശ്വസിക്കുന്നവരുടെ പിടി ഞാൻ വിടിക്കും. നിന്റെ സന്തതിയെയോ നിന്റെ ശുശ്രൂഷയെയോ ആര് പിടിച്ചു വെച്ചാലും, നിന്റെ ആത്മീകത്തെ, നിന്റെ ആരാധനയെ, നിനക്ക് ദൈവമായിട്ടുള്ള ബന്ധത്തെ വിച്ഛേദിക്കാൻ വേണ്ടി ദാവീദേ പാട്ടുകാര ആരാധിക്കുന്നവനെ അഭിഷിക്തനേ.
അതിൻ്റെ ശക്തമായ ആ വേദനയിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ആ പിടി ഇന്ന് വീണണം. നിങ്ങൾ തിരിച്ചു വരണം. എനിക്കറിയാം എൻ്റെ ദൈവം എന്നോട് പറഞ്ഞിട്ടുണ്ട് ലോകത്തിൽ കഷ്ടമുണ്ട്, ഞങ്ങൾ സഹിക്കാനും തയ്യാറാണ്, പക്ഷേ അത് എന്നെ കയറി പിടിച്ചു നിൽക്കരുത്, എൻ്റെ തോളെ കയറി കൂടാരടിക്കരുത്. കഷ്ടം സഹിച്ചോളാം, ഞങ്ങൾക്കറിയാതെ സങ്കടങ്ങളില്ലാത്ത മനുഷ്യനില്ല, ദുഃഖമില്ലാത്ത മനുഷ്യനില്ല. ഈ ലോകം ജരാനരകളുള്ളതാ, പക്ഷേ അത് മനുഷ്യന്റെ മുമ്പിൽ എന്നെ കൂത്തുകാഴ്ചയാക്കാൻ ആ വിഷയം എന്നെ കയറി പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം നസ്രയനായ യേശുവിന്റെ നാമത്തിൽ ആ പിടി വിട്ടേ മതിയാകൂ എന്ന് പരിശുദ്ധാത്മാവ് ആത്മീക ആരാധനക്കിരിക്കുന്ന ദൈവജനത്തോട് ആത്മാവ് വിളിച്ചു പറയുന്നു, ഈ കെട്ടഴിയുമ്പോഴാ മുഖം കുടഞ്ഞുകളോ. ഹല്ലേലൂയ. പതിനെട്ടാം സങ്കീർത്തനത്തിൻ്റെ അഞ്ചാം വാക്യത്തിൽ ഈ ദാവീദ് തന്നെ പറയുന്നു, മരണത്തിൻ്റെ കെണികൾ എന്നെ തുടർന്നു പിടിക്കുകയാണ്. ശോത്രം, പാതാളപാശങ്ങൾ എന്നെ വളഞ്ഞു, മരണത്തിൻ്റെ കെണികളും എന്നെ തുടർന്നു പിടിച്ചു. ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മനുഷ്യനെ കയറി പിടിക്കുന്ന ചില വിഷയങ്ങളാണ്. സ്തോത്രം, മനസ്സിലാകുന്നു. ഈ നമ്മൾ റോട്ടിൽ കൂടെ യാത്ര ചെയ്തേ പറ്റൂ. ഒരു ഹൈവേ കൂടെ യാത്ര ചെയ്താൽ പതിനായിരക്കണക്കിന് വാഹനങ്ങൾ വരും. അവൻ 60 കിലോമീറ്ററിലോ 100 കിലോമീറ്ററിലോ 80 എത്ര കിലോമീറ്ററിൽ പോട്ടെ, ഞാൻ വരുന്ന വഴി കൂടെ വണ്ടി വരാൻ പാടെന്ന് പറയാൻ പറ്റൂ, പോട്ടെ. പക്ഷേ എൻ്റെ നെഞ്ചിന് നേരെ വരരുത്. നിനക്ക് പോകേണ്ട വഴി കൂടെ പൊക്കോളണം, എനിക്ക് അനുവദിച്ച വഴി കൂടെ വരരുത്. യേശുവിൻ്റെ നാമത്തിൽ നിന്ന് പകൽക്കാലം പ്രവചനാത്മാവിൽ പറയാൻ, മരണത്തിൻ്റെ കെണികൾ നിനക്ക് നേരെ വരുന്നത്, തുടർന്ന് പിടിക്കുന്നത്, നിന്നെ പിടിക്കരുത്, അവന്റെ വഴിക്ക് പോകണം. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ അവന്റെ വഴിക്ക് പോകണം. അത് എന്റെ നേരെ വരരുത്, എന്റെ കുഞ്ഞിന്റെ നേരെ വരരുത്. ഞങ്ങൾ സത്യദൈവത്തെ ആരാധിക്കുന്നവരാ, ഞങ്ങൾ ദൈവത്തിൻ്റെ മക്കളാ, ഞങ്ങൾ സ്വർഗം കാത്തിരിക്കുന്നവരാ, ഞങ്ങൾ ഇവിടെ തങ്ങാനുള്ളവരല്ല, ഇവിടെ മണിമന്ദിരം വെച്ച് തീരാനുള്ളവരല്ല, ഞങ്ങൾ യേശുവിൻ്റെ വരവ് കാത്തിരിക്കുന്നവരാ. എൻ്റെ മടക്കിപ്പോക്കിനെ തടയുന്ന യേശുവിൻ്റെ കാഹളം ധ്വനിക്കുമ്പോൾ എന്നെ ഇവിടെ നിന്ന് വിടാതിരിക്കാൻ എന്നെ പിടിച്ചു വെക്കുന്ന ഒരു പാപവും ഒരു ചിന്തയും ഒരു അകൃത്യവും എന്നെ കയറി പിടിക്കരുത്. ഹല്ലേലൂയ. ശാസിച്ചേക്കണം. ഹല്ലേലൂയ. ഇത് മൂന്നാമത്തതാണ്. സ്തോത്രം. നാലാമത്തത് രണ്ടാം വാക്യത്തിൽ, എൻ്റെ ഹൃദയത്തിൽ ദിവസം പ്രതി ദുഃഖം അനുഭവിക്കേണ്ടി വരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ആ വാക്കുമൊക്കെ ഡെയിലി, ദിവസം പ്രതി ഡെയിലി. ഞാനിപ്പോൾ പറഞ്ഞു തന്നെ വീണ്ടും പറയാം, ജീവിതമാണ്. വല്ലപ്പോഴൊക്കെ ഒരു ദുഃഖം ഇല്ലെങ്കിൽ ജീവിതം ജീവിതം ആകെയല്ല. സ്തോത്രം. എന്നെ ഡയബറ്റിസ് ഉള്ളവനാണെങ്കിലും വല്ലപ്പോഴും ഒരു ഐസ്ക്രീം തിന്നെയോ ഒരു ചക്കപ്പഴം തിന്നെയോ ഒക്കെ ചെയ്യുന്നത് ന്യായമാണ്. പക്ഷെ എന്നും ഐസ്ക്രീം ആകാൻ പറ്റൂ. ഇവിടെ എഴുതിയിരിക്കുന്നത്, സ്തോത്രം, ദുഃഖം എനിക്കറിയാം, ജീവിതത്തിൻ്റെ പ്രത്യേക സാഹചര്യങ്ങൾ, പക്ഷെ ദിവസവും ദുഃഖമുണ്ടോ? ദുഃഖം അനുഭവിക്കേണ്ടി വരും എന്നുള്ളതല്ല വിഷയം, ദിവസം പ്രതി ഡെയിലി. നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്ക്, എത്ര ദിവസമായി നിങ്ങളെ ഒരു സ്ഥലത്ത് ഇരുത്തിയിരിക്കുക. ചിലപ്പോഴൊക്കെ ആയുസിൻ്റെ 3 മാസം പണിയില്ലാതെ ഇരിക്കേണ്ടി വരും. 2 മാസമൊക്കെ ചിലപ്പോൾ ദൈവം തന്നെ പിടിച്ചിരുത്തും. പക്ഷേ എല്ലാ ദിവസവും പുതിയ പുതിയ ദുഃഖങ്ങൾ. ദിവസം പ്രതി എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ഓരോ ദിവസവും പുതിയ പുതിയ വിഷയങ്ങൾ, പുതിയ പുതിയ ദുഃഖങ്ങൾ. സ്തോത്രം. അത് നമ്മളെ ബാധിക്കും. അതിനെ ഇന്ന് പകൽക്കാലം കൊടയണം. ഇതൊക്കെ ഉള്ളതാണ്, പക്ഷേ ഇത് ദിവസം പ്രതി ഞങ്ങളെ മേയാ നോക്കിയാൽ, എല്ലാ ദിവസവും ഈ പരിപാടി ആവർത്തിച്ചാൽ അത് അനുവദിക്കരുത്. ദിവസം പ്രതി ദുഃഖം അനുഭവിക്കുന്നു. സ്തോത്രം. അങ്ങനൊരു ജീവിതമുണ്ടോ? അങ്ങനെ ഒരു ജീവിതമുണ്ടോ? ദുഃഖിക്കാൻ വേണ്ടി മാത്രം ജനിച്ച ആരെങ്കിലും ഉണ്ടോ? അതിനു വേണ്ടി മാത്രം സൃഷ്ടിച്ച ആരെങ്കിലും? ഇവിടെ ഈ മനുഷ്യൻ പറയുന്നു, എത്രത്തോളം ഞാൻ ദിവസം പ്രതി എല്ലാ ദിവസവും പുതിയ ദുഃഖം. ആ ദുഃഖങ്ങൾക്ക് ദൈവം അറുതി വരുത്തണം. അഞ്ചാമത്തെ കൂടി പറഞ്ഞ അവസാന ഭാഗത്തേക്ക് വരാം. എത്രത്തോളം എൻ്റെ ശത്രു എൻ്റെ മേൽ ഉയർന്നിരിക്കും.
ശത്രു എൻ്റെ മേൽ ഉരുന്നിരിക്കും. അതോടെ പറഞ്ഞ് ഞാൻ നിർത്താൻ കേട്ടോ. ഞാൻ ഈ അഞ്ച് പ്രാർത്ഥന താഴെയുണ്ട്, അത് നിങ്ങൾക്ക് തപ്പിയെടുക്കാനുള്ളത് ഉള്ളൂ. മൂന്ന് തീരുമാനങ്ങൾ അഞ്ചേ ആറ് വാക്യത്തിലുണ്ട്, അത് നിങ്ങൾ പിന്നെ നോട്ട് ചെയ്താൽ മതി. പക്ഷേ ഈ വാക്ക് ഞാൻ പറയുന്നിടത്തോളം ഭംഗിയായിട്ട് നിർത്താം. ബാക്കിയുള്ളത് ഇന്ന് പറ്റിയില്ലെങ്കിൽ വേണമെങ്കിൽ അടുത്ത ആഴ്ചയിലും പതിമൂന്നാം സങ്കീർത്തനം നമുക്ക് വായിക്കാം. അങ്ങനെ ക്ഷേത്രം നേരം ബാക്കിയോട് പറയാറ്. ഇപ്പം ഇത് പറയുന്നിടത്തോളം ഭംഗിയായിട്ട് പറഞ്ഞാൽ നിർത്താം. അഞ്ചാമത്തെ കാര്യം, എത്രത്തോളം എൻ്റെ ശത്രു എൻ്റെ മേൽ ഉയർന്നിരിക്കും. സ്തോത്രം. ചില വിഷയങ്ങൾ നമ്മുടെ തലയ്ക്ക് മോളി വരാൻ പാടുള്ളതല്ല, താഴെ നിൽക്കാവുള്ളൂ. നമ്മൾ സാത്താനെക്കുറിച്ച് റോമാലേഖനം 16:19-20 വാക്യത്തിൽ അവിടെ എഴുതിയിരിക്കുന്നു, പിശാചിനെ നിങ്ങളുടെ കാൽ കീഴ ചതച്ചു കളയുന്ന എഴുതിയിരിക്കുന്നത്. സാത്താനും അവൻ്റെ പ്രവൃത്തികൾ ഒരിക്കലും തലയ്ക്ക് മീതെ വരരുത്. സ്തോത്രം. പെരുവെള്ളം വരാം, നെഞ്ചിന് നേരെ, കഴുത്തിന് നേരെ, മൂക്കറ്റം വരാം, അതിൻ്റെ മുകളിലേക്ക് വന്ന പ്രശ്നമാണ്. ഇപ്പം ഇവിടെ ദാവീദിൻ്റെ പ്രശ്നം, എൻ്റെ തലയ്ക്ക് മീതെ ഞാൻ അഭിഷിക്തനാണ്, സ്തോത്രം, ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നവനാണ്, എൻ്റെ മുകളിൽ ആരും വരാൻ പാടില്ലെന്നുള്ളതല്ല എൻ്റെ അർത്ഥം. പിന്നെയോ, വരാൻ പാടില്ലാത്ത ചില വിഷയങ്ങളുണ്ട്, അത് നിൻ്റെ തലയ്ക്ക് മീതെ വരരുത്. ഇന്ന് പകലിൽ ചില വിഷയങ്ങൾ ഉയർന്നിരിക്കുന്നെങ്കിൽ, നിന്റെ കുടുംബത്തിന് നേരെ ഉയർന്നിരിക്കുന്നെങ്കിൽ, നിന്റെ ജീവിതത്തിന് മുകളിൽ ഉയർന്നിരിക്കുന്നെങ്കിൽ, എല്ലാവരും നോക്കിയാൽ കാണത്തക്ക രീതിയിൽ നിന്റെ ശിരസിന് മീതെ ചില പ്രശ്നങ്ങൾ ഉയർന്നിരിക്കുന്നെങ്കിൽ, സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ബലമുള്ള കാലുകൊണ്ട് അതിനെ ചവിട്ടി താത്തട്ടെ. നീ ഉയർന്നു വരട്ടെ, പ്രശ്നങ്ങൾ താഴെ പോട്ടെ, നിന്റെ പ്രതിയോഗി താഴെ പോട്ടെ, നീ ഉയർന്നു വരട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകലക്കാലം നീ മോളിൽ വരണം. നീ താഴെ കിടക്കേണ്ടവനല്ല. പ്രതിസന്ധിയുടെ, പ്രതികൂലത്തിന്റെ, വേദനയുടെ, വെപ്രാളത്തിന്റെ ഈ പ്രതികൂലത്തിന്റെ താഴെയല്ല, നീ മോളിൽ കിടക്കേണ്ടവനാണ്. ഹല്ലേലൂയ. ദൈവസന്നിധിയിലെ അഞ്ച് കാര്യങ്ങൾ ഈ മനുഷ്യൻ അനുഭവിക്കുന്നതാണ്. ഈ മനുഷ്യൻ മാത്രമല്ല, ഇന്നൊരു പക്ഷേ സഭായത്തിൽ പങ്കെടുക്കുന്ന നിങ്ങളുടെ പലരുടെയും ജീവിതത്തിന്റെ ഈ അഞ്ചിലേറെങ്കിലൊക്കെ ഒന്ന് രണ്ടെണ്ണം ചില അനുഭവങ്ങളായിരിക്കാം. ഞാൻ നിങ്ങളോട് പറയാം, സ്തോത്രം, പരിശുദ്ധതയും ഈ ഭാഗം ബോധ്യപ്പെടുത്തിയപ്പോൾ എനിക്ക് ഉറപ്പ് തന്നു വിട്ടത്, ഈ അഞ്ച് കാര്യത്തിനും വിശ്വസിക്കാൻ ആളുണ്ടെങ്കിൽ ഞാൻ പരിഹാരം വരുത്താം. മറന്നു എന്നുള്ള തോന്നൽ മാറി ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്ന് ഞാൻ ഉറപ്പിക്കാം. ആ ഒരു ചിന്തയിൽ മുന്നോട്ട് പോകാൻ ദൈവം ഇടയാക്കണം. നിന്റെ മീതെ ഉയർന്നിരിക്കുന്ന വിഷയങ്ങൾ, അതെന്ത് തന്നെയാണെങ്കിലും അതിന്ന് താഴെ പോണം. യേശുവിൻ്റെ നാമത്തിൽ താഴെ പോണം. നിന്റെ തലയ്ക്ക് താഴെ വരണം, നിന്റെ കഴുത്തിന് താഴെ വരണം, നിന്റെ കാലിൻ്റെ കീഴെ വരണം. യേശുവിൻ്റെ നാമത്തിൽ പ്രതിയോഗി ഉയരരുത്, പ്രതികൂലം പൊങ്ങരുത്. യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ തലയ്ക്ക് മീതെ ചില വിഷയങ്ങൾ ഉയർന്നു എന്നതാണ് ദാവീദിനെ ഭാരപ്പെടുത്തിയത്. അത് മുഴുവൻ ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ താഴെ പോണം. നീയാണ് അഭിഷിക്തൻ, നീയാണ് ദൈവവൈതൽ, നീയാണ് ദൈവത്തിൻ്റെ ദാസൻ, നിന്റെ കീഴെയാണ് ഇതെല്ലാം മാറേണ്ടത്. ഹല്ലേലൂയ. അതിന് ദൈവസന്നിധിയിൽ മനസ്സൊരുക്കം ഉണ്ടെങ്കിൽ സ്വർഗത്തിലെ ദൈവം ഇന്ന് പകൽക്കാലം ഇതിൽ നിന്നൊരു വിടുതൽ തരും. നമ്മുടെ സങ്കീർത്തനം വായിക്കാൻ എഴുന്നേറ്റ് നിന്നതാണെന്ന് എനിക്കറിയാം. ഞാൻ ബുദ്ധിമുട്ടിക്കുകയല്ല, ഈ ദൂത് ഗൗരവമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർ ദൈവസന്നിധിയിൽ ഒന്ന് എഴുന്നേറ്റ് നിന്നാൽ ഒരു വാക്ക് പ്രാർത്ഥിക്കാം. എന്നിട്ട് നമുക്ക് ചേർന്ന് ദൈവത്തെ എഴുന്നേറ്റ് നിന്ന് തന്നെ പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യാം. കർത്താവിൻ്റെ സന്നിധാനത്തിൽ അഞ്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അവിടെ ശ്രോത്ര പരാമർശിച്ചത്. അഞ്ച് പ്രധാനപ്പെട്ട പ്രൗഢമായ കാര്യങ്ങൾ. ഈ അഞ്ച് കാര്യങ്ങളിൽ ഏതെങ്കിലുമൊക്കെ നിങ്ങളെ ബാധിക്കുന്നുണ്ടെങ്കിൽ, ഒന്ന്, ശ്രോത്രം മറന്നതല്ല, പക്ഷെ ചുമ്മാ തോന്നുകയാണ്. മറന്നതല്ല, ചുമ്മാ തോന്നുകയാണ്. മുഖം മറച്ചതല്ല, മറച്ചു നിന്ന് തോന്നുകയാണ്. പിന്നെ എന്താ വായിച്ചത്? ഹല്ലേലൂയ. ചില വിഷയങ്ങൾ കയറി പിടിക്കുകയാണ്. അത് കുഞ്ഞിനെയാണെങ്കിലും, കുടുംബത്തെയാണെങ്കിലും, ശരീരത്തെയാണെങ്കിലും, സമ്പത്തിനെയാണെങ്കിലും, വിദ്യാഭ്യാസം എന്തിനെയാണെങ്കിലും, ആ പിടിച്ച വിഷയങ്ങളെ ദൈവമായ കർത്താവ് ഒതുക്കണം. അടുത്തത്, ഡെയിലി ഒരേ വിഷയങ്ങൾ, ചുമ്മാ പിള്ളേർ വിഷയം ഉണ്ടാക്കിക്കൊണ്ട് വരിക എല്ലാ ദിവസവും. ആ വിഷയങ്ങൾക്ക് ദൈവം പരിഹാരം വരുത്തണം. അവസാനമായി, നിന്റെ തലയ്ക്ക് മീതെ ഉയർന്നിരിക്കുന്ന വിഷയങ്ങൾ എന്താണോ അത് മുഴുവൻ ഇന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ച് ആരാധിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം അതിന് താഴെ കൊണ്ടുവരണം.
ഹല്ലേലൂയാ. യേശുവിൻ്റെ നാമത്തിൽ നിന്ന് സർവശക്തനായ ദൈവം ചെയ്യാനിടയാകണ. കണ്ണുകൾ അടച്ചേ, എല്ലാവരും സ്തോത്രം ചെയ്തേ. ശത്രു നിന്റെ തലയ്ക്ക് മീതെ കൊടി നാട്ടിയിരിക്കുന്നു എന്നൊരു വാക്യം ഞാൻ സങ്കീർത്തനത്തിൽ എവിടെയോ വായിച്ചിട്ടുണ്ട്. ഞാൻ ആ വാക്യം വെച്ച് പ്രാർത്ഥിക്കാൻ പോകയാ. ഞാൻ പറഞ്ഞത് കേട്ടോ നിങ്ങൾ? ഒരു സങ്കീർത്തനത്തിൽ ഭക്തൻ എഴുതിയിട്ടുണ്ട്, ശത്രു എൻ്റെ തലയ്ക്ക് മീതെ കൊടി നാട്ടിയിരിക്കുന്നു. ഇന്ന് ആ കൊടി ഇറങ്ങാൻ പോകയാ, ആ കൊടി അഴിക്കാൻ പോകയാ. നിന്റെ കുടുംബത്തിന് മീതെ, നിന്റെ തലയ്ക്ക് മീതെ, നിന്റെ കുടുംബ ജീവിതത്തിന് മീതെ അവൻ ഉയർത്തിക്കെട്ടിയിരിക്കുന്ന അവന്റെ കൊടി ഇന്ന് ദൈവം താഴെ ഇറക്കണം. ഉയർന്നിരിക്കുന്നത് ക്ലെയിം ചെയ്യുന്നത് പോട്ടോട്ടയാണ്. താഴെ ഇറങ്ങട്ടെ, അവന്റെ ശക്തി താഴെ പോട്ടെ, യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ. വിശ്വസിക്കുന്ന ദൈവമക്കൾ, ആത്മാവിൽ ആരാധിക്കുന്നവർ, ദൈവകൃപ പ്രാപിച്ചവർ ഒരുമിച്ച് ജയമെടുക്ക. പരിശുദ്ധനെ, ഈ കരമടിക്കുന്നവർക്കായി, ഈ ആത്മാവിൽ ആരാധിക്കുന്നവർക്കായി, ഈ കരയുന്നവർക്കായി ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ദൂരത്തെ വീടുകളിൽ കട്ടിലെ നെടുനക്കാൻ വയ്യാതെ, വീൽചെയറെ നെടുനക്കാൻ വയ്യാതെ ഇരുന്നു പോയവരെ യേശുവിന്റെ കയ്യിൽ തരുന്ന കർത്താവേ, ചില വിചാരങ്ങൾ, ചില തോന്നലുകൾ അവരൊക്കെ പിടിച്ചിരിക്കുന്നത് ഇന്ന് പകരക്കാല് അഴിഞ്ഞു മാറട്ടെ. അത് കരുണാസമ്പന്നനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, എന്നോട് പറയാൻ പറഞ്ഞതിൻ്റെ ഒരു ഭാഗം എൻ്റെ കഴിവിൻ്റെ പരമാവധി അങ്ങ് ചോര കൊണ്ട് സമ്പാദിച്ച സഭായോഗത്തിൽ പങ്കെടുക്കുന്ന അങ്ങേക്ക് സ്നേഹമുള്ള അങ്ങ് ഇഷ്ടപ്പെടുന്ന അങ്ങയുടെ മക്കൾ ആകുലരാകരുത്. സാത്താൻ അവരെ പറ്റിക്കരുത്. ദൈവം മറന്നു എന്നും പറഞ്ഞുകൊണ്ട് നടക്കരുത്. മുഖം മറച്ചു എന്നും പറഞ്ഞുകൊണ്ട് കുനിഞ്ഞിരിക്കേണ്ടി വരരുത്. അവരുടെ തല ഉയരേണ്ടതിനും അവരെ പിടിച്ചിരിക്കുന്ന വിഷയങ്ങളുടെ പിടിവിടേണ്ടതിനും ദിവസേന വരുന്ന പുതിയ പുതിയ പ്രോബ്ലം ഇന്ന് അതിനൊരു അതിരുണ്ടാകേണ്ടതിനും തലയ്ക്ക് മീത ഉയർന്നിരിക്കുന്ന ചില ദുഷ്ടന്റെ കൊടികൾ ഇന്ന് താഴ്ത്തിക്കെട്ടേണ്ടതിനും ഈ നിൽക്കുന്നവരും എൻ്റെ മുഖതാവിൽ കാണുന്നില്ലെങ്കിലും പവർമിഷന്റെ ഈ വീട്ടിലെ സഭായോഗത്തിന് മുമ്പിൽ ഇരിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് 13 സങ്കീർത്തനത്തിലൂടെയുള്ള വിടുതല് ഒരു താക്കോൽ എടുത്തു കൊടുക്കുന്നത് പോലെ അടഞ്ഞുപോയ വഴികൾ തുറക്കാൻ, ബന്ധിക്കപ്പെട്ടത് തുറക്കാൻ, സാത്താൻ പൂട്ടിയ കരിന്താടികൾ തുറക്കാൻ ഈ ദൂതൊരു താക്കോലായി മാറട്ടെ. നിന്റെ ജനം തുറന്നകത്ത് കയറട്ടെ, വിടുതല അനുഭവിക്കട്ടെ, സൗഖ്യം പ്രാപിക്കട്ടെ. ദൈവപ്രവൃത്തി നടക്കട്ടെ, അഭിഷേകം വ്യാപരിക്കട്ടെ, ആത്മശക്തി വ്യാപരിക്കട്ടെ, ദൈവകൃപ വ്യാപരിക്കട്ടെ. പ്രാർത്ഥന കേൾക്കണമേ, ദൈവത്തെ ആരാധിക്കുന്നവരെ വിടുവിക്കണമേ. സ്തോത്രം ചെയ്യുന്നു യേശുവിന്റെ നാമത്തിൽ ഞാനിവരെ അനുഗ്രഹിക്കുന്ന കർത്താവേ. ദൈവം ചെയ്യുന്നതിനായി സ്തോത്ര കരമടിച്ച് ചേർന്ന് പാടി നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ഒരുമിച്ച് ചേർന്ന് കരമടിച്ച് ആത്മശക്തിയോട് ചേർന്ന് പാടി നമുക്ക് ദൈവത്തെ ആത്മാവിൽ ആരാധിക്കാം. ചേർന്ന് പാടാം, കൊയറിനോട് ചേർന്ന് ആരാധിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുക ചെയ്യാം. കൂടെയുള്ളവൻ അമേനെ നടക്കുന്നവൻ എന്നും എന്നും കൂടെ
ഈ ദൈവം എൻ്റെ ദൈവം എൻ പിതാവല്ലോ എന്നാണ്.